സ്കൂൾ വാർഷികത്തിന് പൂർവ്വ വിദ്യാർത്ഥിയുടെ ചിത്ര ഉപഹാരം തൊണ്ടിമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ 66-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ദിനേശൻ മുണ്ടോംപറമ്പിൽ നിന്ന പൂർവ്വ വിദ്യാർത്ഥി സ്കൂൾ ചുമരുകളിൽ വർണ്ണമനോഹരമായ ചിത്രങ്ങൾ വരച്ചത്. തൊണ്ടിമൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ 66-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് സ്കൂളിന്റെ ചുമരിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പിടിഎ അംഗവുമായ ദിനേശൻ മുണ്ടോംപറമ്പിലാണ് സ്കൂൾ ചുമരിൽ നയനമനോഹരമായ ചിത്രങ്ങൾ വരച്ചത്. യാതൊരു പ്രതിഫലവും വാങ്ങാതെയായിരുന്നു ദിനേശന്റെ ഈ സൽപ്രവൃത്തി. തൊണ്ടിമൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ 66-ാം വാർഷികം ആഘോഷിക്കുകയാണ് 4 March. അതോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ദിനേശൻ മുണ്ടോംപറമ്പിൽ നമ്മുടെ സ്കൂളിൻ്റെ പഴയ ബിൽഡിങ്ങിൻ്റെ ചുമരുകൾ വളരെ വർണ്ണാഭമായ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. തികച്ചും സൗജന്യമായാണ് അദ്ദേഹം ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. സ്കൂളിലെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കാവുന്ന വിധത്തിലാണ് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. മുൻ പി ടി എ ചെയർപേഴ്സൺ സ്വപ്ന വിനോദും ചിത്രരചനയിൽ പങ്കാളിയായി. പഠന പ്രക്രിയയുടെ ഭാഗമാക്കാവുന്ന വിവിധ ചിത്രങ്ങളും ത്രിമാന രൂപങ്ങളും ചിത്രശലഭവുമെല്ലാമാണ് സ്കൂൾ ചുമരിനെ മനോഹരമാക്കുന്നത്. ഞാൻ ഈ തൊണ്ടിമ സ്കൂളിൽ ഞാനിവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ വക ഈ സ്കൂളിലേക്ക് ഒരു ഭിത്തി ഒരു കളർഫുള്ള് ചിത്രങ്ങൾ വരച്ചിങ്ങായിട്ട് കുട്ടികൾക്കൊരു ഒരു ഒരു എൻജോയ്മെൻറ്റ് കിട്ടാനും ഒക്കെ കൂടിയാണ് ഞാനിത് എൻ്റെ സ്വന്തത്തിൽ കളറൊക്കെ ഇവിടുത്തെ അധ്യാപകരൊക്കെ വാങ്ങി തന്നാണ്. അതോടൊപ്പം കുട്ടികൾ ചുമരിൽ തീർത്ത വിരൽ മരവും ഏറെ കൗതുകകരമാണ്. ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു വിരൽമരം തീർത്തിരിക്കുകയാണ്. കുട്ടികളുടെ കുഞ്ഞു വിരലുകളിൽ നിറങ്ങൾ ചേർത്ത് ചുമരിൽ പതിപ്പിച്ച് വിരൽമരം തീർത്തിട്ടുണ്ട്. ഒരു മനോഹരമായ ചിത്രശലഭവും അദ്ദേഹം ഇവിടെ വരച്ച് ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ സഹായിക്കാനായി സ്വപ്നയുണ്ടായിരുന്നു. കുട്ടികളുടെ വര സ്കൂൾ പ്രധാനാധ്യാപിക എം കെ രഹനമോൾ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് സുരേഷ് തൂലിക, എം പി ഡി എ പ്രസിഡന്റ് വിജിത എന്നിവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി കെ അഹമ്മദ് ഷാഫി, എസ് ആർ ജി കൺവീനർ പി സ്മിന, അധ്യാപകരായ സുഷമ ബിനോയ്, കെ ശോഭന, ബീന, ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.